വെള്ളിത്തിരയിലെ താരമായി മാറിയതിനു പിന്നാലെ നടിമാർക്ക് വരുന്ന മാറ്റങ്ങൾ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. നടിമാർക്ക് മാത്രമല്ല, സൗന്ദര്യവർദ്ധനവിനായി സർജറികൾ നടത്തുന്ന നടന്മാരുമുണ്ട്. മൂക്കും ചുണ്ടുമൊക്കെ പ്ലാസ്റ്റിക് സർജറികളോട് ആകർഷകമാക്കിയിട്ടുള്ള നിരവധി താരങ്ങളാണുള്ളത്. ഇത്തരത്തിലുള്ള സർജറികൾ ബോളിവുഡിലായിരുന്നു മുൻപ് കൂടുതലായും നടന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ എല്ലാ ഭാഷയിലുമുള്ള അഭിനേതാക്കളും ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ അക്കൂട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അനുപമ പരമേശ്വരനെ പറ്റിയാണ്. പ്രേമം എന്ന സിനിമയിലൂടെ സെൻസേഷനായി മാറാൻ കഴിഞ്ഞ നടിയാണ് അനുപമ. റിലീസിന് മുൻപ് തന്നെ പ്രേമത്തിലെ ഗാനത്തിലൂടെ അനുപമ പരമേശ്വരൻ നേടിയ ജനപ്രീതി വളരെ വലുതായിരുന്നു. ആദ്യ സിനിമയിലൂടെ തന്നെ അനുപമയുടെ ജീവിതം മാറിമറിഞ്ഞു. എന്നാൽ പെട്ടെന്ന് തന്നെ അനുപമയ്ക്ക് പ്രശസ്തി ലഭിച്ചതോടെ ഹേറ്റേഴ്സും കടന്നു വന്നു. അനുപമയുടെ അഭിമുഖങ്ങളൊക്കെ തേടിപ്പിടിച്ച് ട്രോളുകൾ ഉണ്ടാകുന്നത് പതിവായി മാറിയിരുന്നു. ഒരു ഘട്ടത്തിൽ അനുപമ മലയാള സിനിമകളിൽ നിന്ന് തന്നെ അപ്രത്യക്ഷയായി. അനുപമ പരമേശ്വരൻ, പ്രിയാവാര്യർ തുടങ്ങിയ പുതുമുഖ താരങ്ങൾ ഒരു കാലത്ത് നേരിട്ട സൈബർ ആക്രമണവും ചെറുതല്ല. മലയാളത്തിൽ ഇടവേളയെടുത്തതിനു ശേഷം തെലുങ്കിലാണ് അനുപമ സജീവമായത്. തെലുങ്ക് സിനിമാ ലോകം അനുപമയെ ഇരുകൈയും നെട്ടി സ്വീകരിച്ചു. നിരവധി ഹിറ്റ് സിനിമകളിൽ വേഷം ലഭിച്ച അനുപമയ്ക്ക് തെലുങ്കിൽ വൻ ആരാധക വൃന്ദമുണ്ട്. ടോളിവുഡിലെ യുവനായികമാരിൽ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ തെരഞ്ഞെടുക്കുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് അനുപമ. ഇക്കാലയളവിനിടെ അനുപമയുടെ സൗന്ദര്യം കൂടിയിട്ടുണ്ട് എന്നാണ് ആരാധകർ പറയുന്നത്. ഒരു വില്ലേജ് ഗേൾ ലുക്കിൽ നിന്നും അനുപമ ഒരുപാട് മാറിയെന്നും അനുപമയുടെ മാറ്റത്തിന് പിന്നിൽ കോസ്മെറ്റിക് സർജറികൾ ഉണ്ടോ എന്നുമാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ അനുപമയുടെ അന്നത്തെയും ഇന്നത്തെയും ഫോട്ടോകൾ പങ്കുവച്ചുകൊണ്ടാണ് ഈ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നത്. അനുപമയുടെ മേൽചുണ്ടിന് മാറ്റം വന്നിട്ടുണ്ടെന്നും ലിപ് കറക്ഷന് വേണ്ടി ഫില്ലറുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ അഭിപ്രായം. പല്ലിന് വന്ന മാറ്റവും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അനുപമ ടീത്ത് കറക്ഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കോസ്മെറ്റോളജിസ്റ്റ് ശിഖ സാങ്വിയാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ടീത്ത് കറക്ഷൻ ചെയ്തിട്ടുണ്ടാകാമെന്ന അഭിപ്രായത്തെ ശിഖ ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇവയൊന്നുമല്ലാതെ മുഖത്ത് കാണുന്ന മാറ്റങ്ങൾ മേക്കപ്പും മറ്റും കൊണ്ടാണെന്നും ശിഖ സാങ്വി ചൂണ്ടിക്കാട്ടി. പൊതുവെ കോസ്മെറ്റിക് സർജറികൾ ബോളിവുഡിൽ മാത്രമായിരുന്നു അധികം കണ്ടിരുന്നത്. എന്നാൽ ഇന്ന് തെന്നിന്ത്യൻ സിനിമാ രംഗത്തും ഈ മാറ്റം വ്യാപകമാണെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. തെന്നിന്ത്യയിൽ നയൻതാരയുടെ മുഖത്തിന് വന്ന മാറ്റം എപ്പോഴും ചൂണ്ടിക്കാട്ടുന്ന സംഗതിയാണ്. നടി ഒന്നിലേറെ തവണ സർജറികൾ ചെയ്തിട്ടുണ്ടെന്നാണ് വാദം. പക്ഷേ നയൻതാര ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. സമാന്ത, ശ്രീലീല തുടങ്ങിയ നടിമാർക്ക് മുഖത്ത് വന്ന മാറ്റം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയായിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് കോസ്മെറ്റിക് സർജറി ചെയ്ത കാര്യം മറച്ചുവെക്കുക എന്നതും ഈ താരങ്ങളെ സംബന്ധിച്ച് ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. മുഖത്തെ ചെറിയ മാറ്റങ്ങൾ പോലും സോഷ്യൽ മീഡിയ ചർച്ചയാക്കി മാറ്റാറുമുണ്ട്. ബോളിവുഡിൽ ഐശ്വര്യ റോയ്ക്ക് പോലും ഇത്തരം ചർച്ചകൾ ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. അടുത്ത കാലത്ത് ഐശ്വര്യയുടെ മുഖത്ത് വന്ന മാറ്റം നിരവധി പേരായിരുന്നു ചൂണ്ടിക്കാണിച്ചത്. ഐശ്വര്യയ്ക്ക് നേരെ പലപ്പോഴും പരിധിവിട്ട കമന്റുകളും വരാറുണ്ട്. അതേസമയം നടിമാർക്ക് മാത്രമേ പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ സൈബർ ആക്രമണം നേരിടേണ്ടി വരാറുള്ളൂവെന്നും പല നടന്മാരും ഇങ്ങനെ ചെയ്യാറുണ്ടെന്നും വിദ്യാബാലൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ദുൽഖർ സൽമാൻ വന്ന മാറ്റവും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദുൽഖറിന്റെ മുഖത്ത് അടിമുടി മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ അടുത്ത് അനുശ്രീയുടെ നിറവും ചർച്ചയായി മാറിയിരുന്നു. അനുശ്രീ ഗ്ലൂട്ടാതയോൺ ട്രീറ്റ്മെന്റ് നടത്തി എന്നൊക്കെയുള്ളതായിരുന്നു ആ ചർച്ചകളിൽ പറഞ്ഞിരുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.